ഹലോ ഫ്രണ്ട്സ്, ബീനാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ ചെയ്ത വീഡിയോയുമായിട്ട് അനുബന്ധമായ ഒരു വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മൾ അച്ചൻകോവിൽ ആറ്റിൽ പോയിട്ട് ഏട്ടക്കുരിയെ പിടിക്കുന്ന വീഡിയോ ആയിരുന്നു ഇന്നലെ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ആ മീനെ വെച്ചിട്ട് നമ്മൾ സൂപ്പർ ഒരു മീൻകറി ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കൊടംപുളി ഇട്ടിട്ട് ഏട്ടക്കുരി കറി വെക്കുന്നത് എങ്ങനെ, നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മീൻകറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ മീൻകറി എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചൻകോവിലാറ്റിൽ നിന്ന് പിടിച്ച മീനിൽ നിന്ന് ഏകദേശം ഒരു 4 മീൻ എടുത്തിട്ട് നമ്മൾ മുളക് കറി വെച്ചിട്ട് കാണിക്കാൻ പോവുകയാണ് ഇന്ന്. നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാവേ. ആറ്റുമീനെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഭയങ്കര വഴുവഴുക്കലാണേ. അപ്പോൾ ഒന്നിൽ ചാരവോ എന്തെങ്കിലും ഒന്ന് തൊട്ടിട്ട് വെട്ടിയെടുക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇതിൻ്റെ കൊമ്പ് ഡേഞ്ചറാണ്. ആദ്യം നമുക്ക് ഇതങ്ങ് മുറിച്ച് മാറ്റാം. കയ്യിൽ കൊള്ളാണ്ട് സൂക്ഷിക്കണം ഈ ഒരു സംഭവം. അതായത് ഒടിഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെ കൊമ്പുണ്ട്, അതും ഇതുപോലെ ഒടിച്ച് മാറ്റണം. അതുപോലെ തന്നെ ഈ സൈഡിലുമുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഒടിച്ച് മാറ്റാം. രണ്ട് കൊമ്പ് ഒടിച്ചിട്ടുണ്ട്. ഇനിയും വരുന്നത് ഈ സൈഡിലത്തെ ഈ ചിറകുകളാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇതുണ്ട് ഈ രണ്ട് ചിറകുണ്ട്, ഇതും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കല്ലിലിട്ട് തേക്കാവുള്ളൂ. അതിൻ്റെ ഈ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കൊമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ കുറേ വെട്ടുകളുണ്ട്. ഇത് നമ്മളുടെ കയ്യിൽ കയറി കഴിഞ്ഞാൽ ആ സംഭവം തിരിച്ച് ഇറങ്ങി വരത്തില്ല. കാരണം ഇത് ഫുള്ളൊരു ലോക്ക് മാതിരിയാണ്. ഇതിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കായിട്ടിരിക്കും. കാരണം അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇത്. അതുകൊണ്ട് നമ്മൾ ഈ കൊമ്പുകളെല്ലാം മുറിച്ചതിന് ശേഷം മാത്രമേ കള്ളിയിലിട്ട് നന്നായിട്ട് തേച്ചെടുക്കാവുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് തേച്ച് കാണിക്കാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കുമ്പം ആ ഉളുമ്പും അതുപോലെ തന്നെ ആ വഴുവഴുക്കലും ദാണ്ട പോകുന്നുണ്ടോ. ഇത് നന്നായിട്ട് കല്ലിലിട്ടിങ്ങനെ തേച്ചെടുത്ത് കഴിഞ്ഞാൽ വലുതായിട്ട് ഉളുമ്പും കാണത്തില്ല. പിന്നെ നമുക്ക് ഉപ്പിട്ട് തേക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഉളുമ്പും വഴുവഴുക്കലും എല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. ഇപ്പം ഇത് നമ്മൾ നന്നായിട്ട് കല്ലിലിട്ട് ഉരച്ചതിൻ്റെ ആ കിളുകളിപ്പെല്ലാം കളഞ്ഞിട്ട് പുളിവെള്ളത്തിനകത്തിട്ടേക്കുവാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോഴത്തേക്ക് വേണ്ട ഈ ഇവിടെ ഒരു തടിപ്പുണ്ട്, അതിനിപ്പുറം വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ഇതിനകത്ത് വേസ്റ്റ് എല്ലാം എടുത്ത് അങ്ങ് കളയാം. മാലും കൂടി കണ്ടിച്ചിട്ട് പിന്നെ പല ഭാഗത്ത് ഇവിടെ ഇത്ര ഞാൻ കട്ട് ചെയ്താൽ കളയവേ. അല്ലോ, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളയും. എന്നിട്ടതാ ഇവിടെയും ഇവിടെയും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഈ വേസ്റ്റ് ഞാൻ കളയും. അതിൻ്റെ ചെകിളയും എല്ലാം കൂടെ ഉള്ള ഇങ്ങനെ അത് ക്ലീൻ ചെയ്ത് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മൾ മീനെല്ലാം നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൊടംപുളി ഇട്ടിട്ട് നല്ല തിക്കായിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഇതിനാവശ്യമായിട്ട് 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് പാണ്ടിമുളകുമാണ്. ഇതിലൊരു 2.5 സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണോളം കുരുമുളക് പൊടി,
ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ചെറിയ കഷ്ണം കായം, പിന്നെ എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ ചെറുതായിട്ട് നുറുക്കിയത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നതിന് നോക്കാം. കൊടംപുളി എടുത്ത് വെള്ളത്തിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് ഈ കൊടംപുളിയുടെ ആ പുളിയെല്ലാം ഈ വെള്ളത്തിൽ ഇറങ്ങത്തക്ക രീതിയിലാക്കുകയാണ്. ഇപ്പം നമ്മൾ ഉരുകാൻ വെച്ചിരുന്ന കൊടംപുളി നന്നായിട്ട് ഉരുകി അതിൻ്റെ സത്ത് ഫുള്ളി വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം മൺചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിയിൽ ഫുൾ അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാമേ, വളരെ കുറച്ച്. ഉലുവപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ പീസിൻ്റെ കായവും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു 5 പച്ചമുളക് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, എന്നിട്ടിത് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വാഴ്ത്തിയെടുക്കാമേ. കരിഞ്ഞു പോകരുത്, ഒരു ശകലം പോലും. കരിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് കവർപ്പുണ്ടാവും. അപ്പോൾ അത് കരിയാത്ത രീതിയിൽ ചെറിയ തീയിലിട്ട് നന്നായിട്ട് മുളകും മല്ലിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന പുളി, പുളി വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരാനായിട്ടിരിക്കണം. തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ആ മസാലയുടെ പച്ചമണം എല്ലാം നന്നായിട്ട് അങ്ങ് മാറും. ഇതാ മസാലയിൽ പുളിയെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ശകലം പോലും നമ്മുടെ കറിക്ക് പച്ചമണം ഉണ്ടാവത്തില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഈ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാമേ. മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാമേ.
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് രണ്ട് കഷ്ണം പുളി ഇങ്ങനെ കീറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീൻകറിക്കകത്ത് പുളി കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. കറി നല്ല തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കാം. ആ ചെറിയ തീയിലിട്ട് ഗ്രേവി നന്നായിട്ട് കുറുകി വരട്ടെ. ഇപ്പം തന്നെ ആ ഗ്രേവി കണ്ടോ, നല്ല കുറുകലായിട്ടുണ്ട് ഗ്രേവി. അപ്പം ഇനി ഇതെവിടെ ഇരുന്ന് നന്നായിട്ട് കുറുകി നന്നായിട്ട് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു. കറിയൊക്കെ നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പം നമ്മളുടെ കൊടംപുളി ഇട്ട നല്ല സൂപ്പർ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള സൂപ്പർ വീഡിയോസ് കാണാനായിട്ട് ബീനാസ് കിച്ചൺ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡ് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്.